ഇനി അടുത്തത് പതിനൊന്നാമത്തത് ഇതേപോലെ തന്നെ വെറും ലോജിക്കൽ തിങ്കിങ് ആണ്. 13 169 31 അപ്പോൾ ഓപ്ഷൻസ് 621 961 403 333. അപ്പം ഒന്നും ചിന്തി ഇതിലുള്ള ഓപ്ഷൻസ് എടുത്തു നോക്കുക. 613 169 31. അപ്പോൾ ഇവ തമ്മിൽ പ്രത്യേകിച്ച് അങ്ങനെ റിലേഷനൊന്നും കാണുന്നില്ല. 13ഉം 169ഉം തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. 13ൻ്റെ സ്ക്വയറാണ് 169. പിന്നെ 31. അടുത്തത് 31 ആണ്. 31ൻ്റെ ഇവിടെ 13 169 31. ഈ 13നെ തിരിച്ചിട്ടതാണ് 31. 13നെ തിരിച്ചിട്ടാൽ 31. അപ്പോൾ അത് അതേപോലെ ഇത് സ്ക്വയറിൻ്റെ ആവശ്യം നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. 169 തിരിച്ചിട്ടാൽ 961. അപ്പോൾ 961 എന്നുള്ള നമ്പർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെ ഉത്തരം ബി എന്ന് കിട്ടി, ഓപ്ഷൻ ബി. അപ്പോൾ ഇവിടെ ഇതിനെ തിരിച്ചിട്ടതാണിത്. അപ്പോൾ ഇതിനെ തിരിച്ചിട്ടാൽ 961. വെറുതെ ആലോചിച്ചാൽ മാത്രം കിട്ടുന്നതാണ്. ഇനി 12ാമത്തത്, അതും ഈ അതിനും കുറച്ച് റൂള് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 6 10 3 9 ഒരു വലിയ ശ്രേണിയാണ് തരുന്നത്. 13 4 12 - 2 6 10 3 9 13 4 12 - ഇനി ഓപ്ഷൻസ് 16 15 36 25. 2 6 2 × 3 6 ആണ്, അല്ലെങ്കിൽ 2 + 4 6 ആണ്. ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. പിന്നെ അടുത്തത് 6 10. അപ്പം 6 × പറ്റില്ല. അപ്പം 6 + 4 10. അപ്പോൾ ഇത് തമ്മിലൊരു റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് പ്ലസ് 4 വെച്ചിട്ട്. ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. 10 അത് കഴിഞ്ഞ് 3 3 × 3 9 9 + 4 13. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ റിലേഷൻ ഒന്നും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഈ ഒന്ന് ഇടവിട്ടുള്ളതിന് വല്ല റിലേഷൻ ഉണ്ടോ നോക്കാം. കാരണം ഇവിടെ ഒരു വലുത് ഒരു ചെറുത് ഒരു വലുത് ഒരു ചെറുത് അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ വല്ല റിലേഷനും ഉണ്ടോ എന്നാണ് പിന്നെ അടുത്ത് നോക്കാനുള്ളത്. 2 × 3 + 4 = 10. അപ്പോൾ 2 10 തമ്മിലൊരു റിലേഷൻ കിട്ടി. പിന്നെ അടുത്തതിൽ ആദ്യം 2 × 3 6 2 × 3 6 + 4 10. അടുത്തത് 3 × 3 9 9 + 4 13. അതായത് 3 നമ്പറുകൾ തമ്മിലാണ് ബന്ധമുള്ളത്. 2 6 10 9 3 9 13. ഇത് 3 തമ്മിലൊരു ബന്ധമുണ്ട്, ഇത് 3 തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇനി അടുത്തത് 4 × 3 12 12 + 4 16. അപ്പോൾ നമ്മളുടെ റൂൾ ആദ്യത്തെ നമ്പറിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 2ാമത്തെ കിട്ടും, പ്ലസ് 4 ചെയ്താൽ 3ാമത്തെ കിട്ടും. വീണ്ടും അടുത്ത നമ്പറിനെ 3 കൊണ്ട് ഗുണിക്കുക, 4 ആഡ് ചെയ്യുക. ഇവിടെ 4 3 കൊണ്ട് ഗുണിക്കുക, 4 ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഉത്തരം 16 എന്ന് കിട്ടി, ഓപ്ഷൻ എ. ചിലപ്പോൾ ചില റൂള് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് ആലോചിക്കേണ്ടി വരും. പക്ഷെ നമ്മളെപ്പോഴും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ. മാത്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ
ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള മാത്സിൽ മാത്രമാണ്.